Hi dears, welcome back to Silent Learning. It's me, Rohit. മക്കളെ ചില ക്വസ്റ്റ്യൻസ് കണ്ടാല് മാത്സിൽ വരുന്ന ചില ക്വസ്റ്റ്യൻസ് കണ്ടാല് നമ്മുടെ കിളി പോവാറുണ്ട്. അമ്മോ ഇതെന്ത് ക്വസ്റ്റ്യൻ എന്ന് ആലോചിച്ച് നമ്മൾ ഇരുന്ന് പോകാറുണ്ട് അല്ലെ? പക്ഷെ അതിന്റെ ആൻസർ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ആൻസറിലേക്ക് നമ്മൾ ചെയ്തെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ ഞാൻ ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ചത് അല്ലെങ്കിൽ ഇത്രയ്ക്ക് കൺഫ്യൂസ്ഡ് ആയി നമ്മൾ ആലോചിക്കാറുണ്ട് അല്ലെ? എന്നാൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നമ്മൾ കാണുമ്പോൾ, ചില ക്വസ്റ്റ്യൻസ് കണ്ടു അതിന്റെ ആൻസർ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അതിന്റെ 2 or 3 മടങ്ങ് ബുദ്ധിമുട്ടായിരിക്കും അതിന്റെ ആൻസർ മനസ്സിലാക്കാൻ. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. ഒരു വാട്ടർ ടാങ്ക് ഫില്ലാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വാട്ടർ ടാങ്ക് ഫില്ലാവുക അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഫില്ലാവുക എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ മുൻ വർഷങ്ങളിൽ CBSEയുടെ ബോർഡ് എക്സാമിന് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പല കുട്ടികളും ഈ ഒരു ക്വസ്റ്റ്യൻ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ ഇതിന്റെ ആൻസർ നിങ്ങളിൽ ഭൂരിഭാഗം പേരും ബൈഹാർട്ട് പഠിച്ചു വെച്ചിരിക്കുകയായിരിക്കും, എനിക്കറിയാം. പക്ഷേ മക്കളെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് ഈ ഒരു ക്ലാസ് നിങ്ങൾ ഫുള്ളായിട്ട് കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തത്, എങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 2 water taps together can fill a tank in 9 3/8 hours. The larger takes 10 hours less than the smaller one to fill the tank separately. Formulate the quadratic equation to find the time in which each tap can separately fill the tank. അതായത് മക്കളെ, 2 വാട്ടർ ടാപ്സ് ഒരുമിച്ച് തുറന്നിട്ടാണ്, എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് തുറന്നിടുമ്പോൾ അറ്റ് എ ടൈം ഒരുമിച്ച് തുറന്നിട്ടാണ്. അപ്പൊ രണ്ടും കൂടെ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയത്ത്, മൊത്തത്തിൽ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് 9 3/8 hours ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? 2 വാട്ടർ ടാപ്പും കൂടെ ഒരുമിച്ച് തുറന്നിട്ട ടാങ്ക് ഫില്ല് ആവാൻ എടുക്കുന്ന സമയമാണ് എത്ര? 9 3/8 hours എന്ന് പറയുന്നത്. പിന്നെന്താ നമുക്ക് തന്നിട്ടത്? ദ ലാർജർ വൺ ടേക്സ് 10 hours less than the smaller one to fill the tank separately. അതായത് ഇതിപ്പോ ഓരോ ടാപ്പ് മാത്രം നമ്മൾ ഓൺ ചെയ്തിടുക എന്ന് വിചാരിക്കാം. ഇപ്പൊ ചെറിയ ടാപ്പ് മാത്രം നമ്മൾ ഓൺ ചെയ്തിട്ടു അല്ലെ, അന്നപ്പോ ആ ടാങ്ക് ഫില്ല് ആവാനുള്ള സമയം. പിന്നെ വലിയ ടാപ്പ് മാത്രം നമ്മൾ ഓൺ ചെയ്തിട്ടു, അന്നപ്പോ ആ ടാങ്ക് ഫുൾ ആയിട്ട് ഫില്ല് ആവാനുള്ള സമയം. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്താൽ ലാർജർ വൺ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സ്മോളർ വൺ എടുക്കുന്ന സമയത്തിനേക്കാളും 10 hours കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? ഫോർമുലേറ്റ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ to find the time in which each tap can separately fill the tank. അപ്പോൾ മക്കളെ, നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഓരോ വാട്ടർ ടാപ്പും നമ്മൾ സെപ്പറേറ്റ്ലി ഓൺ ആക്കിയിട്ടാൽ എത്ര സമയം എടുക്കുന്നുണ്ട് ഫില്ല് ചെയ്യാൻ. അതായത് സ്മോളർ വൺ മാത്രം നമ്മൾ ഓൺ ആക്കിട്ടോ, അങ്ങനെയാണെങ്കിൽ ടാങ്ക് ഫില്ല് ആവാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട്. അതേപോലെ ലാർജർ വൺ നമ്മൾ ഓൺ ആക്കിട്ടോ, അത് മാത്രം അന്നപ്പോ ടാങ്ക് ഫില്ല് ആവാൻ എത്ര സമയം എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്, അത് രണ്ടും കണ്ടുപിടിക്കാനുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് നോക്കാം എങ്ങനെയാ അത് വരികയാണ്. ഇതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ഈ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞ. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ, നിങ്ങൾ വൃത്തിക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഫുള്ളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നോക്കിയാൽ ഇവിടെ നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്. എടാ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും നോക്കണം, ഈ ക്വസ്റ്റിനെ പറ്റി ആലോചിക്കുകയേ ചെയ്യല്ലേ. ഇപ്പൊ തൽക്കാലം ഞാൻ പറഞ്ഞത് മാത്രം ആലോചിക്കാം. നിങ്ങളുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് ഞാനിവിടെ വരയ്ക്കാൻ പോവാ. വാട്ടർ ടാങ്ക് ഞാൻ തൽക്കാലം ഒരു റെക്ടാങ്കിൾ ടൈപ്പാണ് വരയ്ക്കുന്നത്. ഏത് ടൈപ്പും ആയിക്കോട്ടെ, തൽക്കാലം ഞാനിവിടെ വരയ്ക്കാൻ എളുപ്പത്തിന് റെക്ടാങ്കിളോ സ്കോർ റെക്ടാങ്കിൾ ഇല്ല. യെസ്, അപ്പൊ അങ്ങനെ ഒരു ഷേപ്പ് വരച്ചു. ഓക്കെ, എനി ഷേപ്പ് ഏതായാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ വരച്ചു, വാട്ടർ ടാങ്ക്. ഈ വാട്ടർ ടാങ്ക് ഫില്ല് ആവാൻ 3 hours എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. 3 hours എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. വലിയ ടാങ്കാന്ന് വിചാരിച്ചോ, വലിയ ഫ്ലാറ്റിലൊക്കെ എന്ന് വിചാരിച്ചോ. അതായത് 3 hours ഈ വാട്ടർ ടാങ്ക് ഫില്ല് ആവുന്നതെന്ന് വിചാരിക്കാം. 3 hours ഈ വാട്ടർ ടാങ്ക് ഫില്ല് ആവുന്നതെന്ന് വിചാരിക്കാം. മക്കളെ നോക്കിയടാ, 3 hours ഈ വാട്ടർ ടാങ്ക് ഫില്ല് ആവുന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഓരോ അവറിലും എങ്ങനെ മാർക്ക് ചെയ്യാം? നോക്കിയേ, ഫസ്റ്റ് അവറിൽ ഇതേ ഇത്രയും ഫില്ലാവും അല്ലെ, സെക്കൻഡ് അവറിൽ ഇതേ ഇത്രയും ഫില്ലാവും അല്ലെ, തേർഡ് അവറിൽ ഫുള്ളായിട്ട് ഫില്ലാവും അല്ലെ 3 hours ഫുൾ ഫില്ലാവും. അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓരോ അവറിലും ഇത്ര കറക്റ്റ് ഈക്വൽ പോർഷൻസ് അല്ലേ ഫില്ലാവുക. അങ്ങനെയാണെങ്കിൽ 1 hour ഇത്ര പോർഷൻ ആണ് ഫില്ലാവുക. 1 hour 3 hours ഫുള്ളായിട്ട് ഫില്ലാവും, അഥവാ 1 portion കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവും അല്ലെ. അങ്ങനെയാണെങ്കിൽ 1 hour 1/3 പോർഷൻ അല്ലേ ഫില്ലാവുക അല്ലെ, ടാങ്കിന്റെ 1/3 പോർഷൻ അല്ലേ ഫില്ലാവുക. നോക്ക്, 3 portion അതിൽ 1 portion അല്ലേ ഫില്ലാവുള്ളൂ 1 hour. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഈ പ്രോബ്ലത്തിൽ മൊത്തത്തിലായിട്ട് നമുക്ക് വേണ്ടത്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് നോക്കാം മക്കളെ. ഇവിടെ ഈ 2 ടാപ്പും കൂടെ ഒരുമിച്ച് തുറന്നിട്ടാൽ എത്ര മണിക്കൂർ എടുക്കുന്ന പറഞ്ഞത് ഫില്ലാവാൻ? 9 3/8 hours അല്ലേ. എടാ 9 3/8 hours എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 9 3/8 എന്ന് പറഞ്ഞാൽ 9 + 3/8, 9 × 8, 72 + 3, 75/8 hours ആണ്. അതായത് മക്കളെ രണ്ട് ടാപ്പും കൂടെ ഒരുമിച്ച് തുറന്നിട്ട് ഫില്ലാവാൻ എടുക്കുന്ന സമയത്ത് 75/8 അവേഴ്സ് ആണ്. ടൈം ഫോർ ബോത്ത് ടാപ്സ് ടു ഫിൽ ദ ടാങ്ക്. Simultaneously is equal to 75/8 hours. അല്ലേ മൊത്തത്തിൽ ഒരു പോർഷൻ ഫുൾ ആയിട്ട് ഫിൽ ആവുക പ്ലസ് 75/8 ഹവേഴ്സില. അതായത് 75/8 ഹവേഴ്സിൽ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ആവും. അങ്ങനെയാണ് 1 hour ലോ രണ്ട് ടാപ്പും കൂടെ ഒരുമിച്ച് തുറന്നിടുന്ന സമയത്താണ്, ഒരുമിച്ച് തുറന്നിടുന്ന സിറ്റുവേഷനിൽ 1 hour എത്ര ഫിൽ ആവുക? 1 hour law portion filled by both taps simultaneously in 1 hour. എത്ര വരും നോക്കിയേ 75/8 ഹവേഴ്സിൽ ഒരു പോർഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിലോ നോക്കടാ ഇവിടെ നോക്ക് 3 ഹവേഴ്സിൽ ഒരു പോർഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിലോ 1/3 പോർഷൻ. 75/8 ഹവേഴ്സിൽ ഒരു പോർഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു അവറിലോ 1/75/8 പോർഷൻ. അപ്പൊ എത്ര വരും? നേരെ മേലെ പോവും, 8 നേരെ മേലെ പോവും, 8/75 പോർഷൻ. അതായത് രണ്ട് ടാപ്പും കൂടെ ഒരു മണിക്കൂറിൽ ഫിൽ ആവുന്നത് നമുക്ക് കിട്ടി അല്ലെ. പോർഷൻ ഫിൽഡ് ബൈ ബോത്ത് ഓഫ് ദ ടാപ്സ് സൈമിൾട്ടേനിയസ്ലി ഇൻ 1 hour നമുക്ക് കിട്ടി. എത്രയാ? 8/75 പോർഷൻ ആണ് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ അറിയാത്ത സാധനങ്ങൾ നമുക്ക് എന്താ അറിയില്ല. ചെറിയ ടാപ്പ്, സ്മോളർ ടാപ്പ് എത്ര സമയം എടുത്തിട്ടാണ് ഈ ടാങ്ക് ഫിൽ ആവുക നമുക്ക് അറിയില്ല അല്ലെ. സോ നമുക്ക് അത് എന്തായിട്ട് എടുക്കാം? x hours ആയിട്ട് എടുക്കാം. ടൈം ടേക്കൺ ബൈ ദ smaller tap to fill the tank be x hours. Let the time taken by the smaller tap to fill the tank be x hours. Smaller tap നമ്മുടെ ടാങ്ക് ഫിൽ ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മൾ എത്രയായിട്ട് എടുത്തു? x hours ആയിട്ട് എടുത്തു അല്ലേ. മക്കളെ ഞാൻ ചോദിച്ചോട്ടെ x hours ഈ ടാങ്ക് ഫിൽ ചെയ്യും ആ സ്മോളർ ടാപ്പ് അല്ലേ. അങ്ങനെയാണെങ്കിൽ x hours എത്ര പോർഷൻ ഫിൽ ആവുന്നത്? മുഴുവൻ പോർഷൻ 1 portion ഫിൽ ആവും അല്ലേ. x hours ഫിൽ ആവും. അങ്ങനെയാണെങ്കിൽ 1 hour എത്ര ഫിൽ ആവും? 1 hour എത്ര പോർഷൻ ഫിൽ ആവുക? 1/x പോർഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു 3 hour ഒരു ടാങ്ക് ഫിൽ ആവുമെങ്കിൽ ഒരു മണിക്കൂറിലോ ഒരു അവറിൽ എത്ര ഫിൽ ആവുക? 1/3 പോർഷൻ. അങ്ങനെയാണ് x hour ഒരു ടാങ്ക് ഫിൽ ആവുമെങ്കിൽ 1 hourലോ 1/x പോർഷൻ ഫിൽ ആവും അല്ലേ. അതവിടെ വെച്ചേക്കാം. ഇനി നമുക്ക് ടൈം ടേക്കൺ ബൈ ദ സ്മോളർ ടാപ്പ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ലാർജർ ടാപ്പ് എഴുതണ്ടേ. ലാർജർ ടാപ്പ് എത്രയാണ് വരിക? ടൈം ടേക്കൺ ബൈ ദ ലാർജർ ടാപ്പ് ടു ഫിൽ ദ ടാങ്ക് ഇസ് ഈക്വൽ ടു എത്ര ഹവേഴ്സ് വരും? സ്മോൾ ടാപ്പ് നമ്മൾ എക്സ് ആണ് എടുത്തിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണ് ലാർജർ ടാപ്പ് എത്ര വരിക? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? ദ ലാർജർ ടാപ്സ് ടേക്ക് 10 hours less than the smaller one to fill the tank separately. അതായത് സ്മോളർ വണ്ണിക്കാളും 10 hour കുറവ്. അപ്പൊ എത്രയാണ് മറ്റേത്? എക്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി x - 10 hours അല്ലേ. ഇത് മേലെ എഴുതിയ പോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാലോ. അതായത് x - 10 hours എത്ര പോർഷൻ ഫിൽ ആവുന്നു? ഒരു പോർഷൻ ഫിൽ ആവുന്നു. അഥവാ കംപ്ലീറ്റ് ആയിട്ട് ആ ടാങ്ക് ഫുൾ ആയിട്ട് ഫിൽ ആവുന്നു. അങ്ങനെയാണ് ഒരു അവറിലോ എത്ര പോർഷൻ ഫിൽ ആവൂടാ? 1/x - 10 പോർഷൻ ഫിൽ ആവൂലേ. അത്രയും ഫിൽ ആവൂലേ. ഇത് നമ്മൾ രണ്ടാമത്തതായിട്ട് എടുത്തു. എടാ ഇപ്പൊ നമുക്ക് കിട്ടിയ രണ്ടും എന്താ? 1 ഉം 2 എന്താ? ഒരു മണിക്കൂറിൽ ഈ രണ്ട് ടാപ്പും എത്ര പോർഷൻ ഫിൽ ചെയ്യാൻ പറ്റും അതല്ലേ. ഒരു മണിക്കൂറിൽ ഈ രണ്ട് ടാപ്പിനും എത്ര പോർഷൻ ഫിൽ ചെയ്യാൻ പറ്റും അതിന്റെ അളവല്ലേ നമുക്ക് കിട്ടിയത്, അതിന്റെ മെഷർമെന്റ് അല്ലേ നമുക്ക് കിട്ടിയത്. നോക്കിയേ എത്ര പോർഷനാ? 1/x പോർഷൻ പ്ലസ് 1/x - 10 പോർഷൻ അല്ലെ. അത് രണ്ടുമാണ് അല്ലെ. ചെറിയ ടാപ്പ് 1/x പോർഷനും വലിയ ടാപ്പ് 1/x - 10 പോർഷനും ഫിൽ ആവും. എത്ര മണിക്കൂറിൽ? ഒരു മണിക്കൂറിൽ. അപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് രണ്ട് ടാപ്പും കൂടെ എത്ര പോർഷൻ ഫിൽ ആവുക? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. ഒരു മണിക്കൂർ കൊണ്ട് രണ്ട് ടാപ്പും ഫിൽ ആവുന്ന പോർഷൻ, രണ്ട് ടാപ്പും കൂടെ ഒരുമിച്ച് എത്ര പോർഷൻ ഫിൽ ആവും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരിക? 1 by x plus 1 by x minus 10 is equal to. And we will get the 8 by 75 portion. This is portion filled by both tabs simultaneously in 1 hour. This is 8 by 75. So, this is add 8 by 75. That is 8 by 75. Then, this sum is 1 hour. Cherry type of Malia type would have filled in it. That is 8 by 75. Okay, portion filled by both types simultaneously in 1 hour. Clear? This is the quadratic equation form. This is just adjustments. Fractions are added. Okay, now cross multiplication. 1 into x minus 10, x minus 10. Radical symbol plus 1 into x, x whole divided by x into x minus 10 is equal to 8 by 75. 8 divided by 75. X Manala x plus x 2xi 2x minus 10 2x minus 10 divided by all divided by x into x minus 10 is equal to 8 by 75. No. 2x minus 10 is numerator. 2x minus 10 is 2x no 2 at 10 no 2 porthodakam. 2 into x minus 5. The bracket to open to multiply the 2 into x 2x 2 into minus 5 minus 10. X into x minus 10 is equal to 8 by 75. Allay, if 8 2 8 cut down, 4 allay, 2 upper divide by 2 8 2 by 4 hour. X minus 5 divided by x into x minus 10 is equal to 4 by 75. Clear allay? And a by b is equal to p by q and the formula first numerator into second denominator is equal to second numerator into first denominator aq is equal to pb nu namukku ezhudhan pattum adeypole nammal ivide ezhudhi endha makkale virya adeypole nammal ivide ezhudhi endha virya 75 into x minus 5 is equal to 4 into x minus 10 nu varum. Now, we will expand it. 75x minus 75 into 5. 375 is equal to 4x square minus 40x. This is the side. This side. Quadratic equation. Quadratic equation is the formula. Ax square plus bx plus c is equal to 0 in the formula. So, this is the side. Now, we will get the side. Now, 4x square minus 40x already done. 75x minus 75x. Minus 375 plus 375 is equal to 0. Okay. 4x square. Minus 40x minus 40x minus 75x. Sign minus 17, 75 and 14 would add 115 x plus 375 is equal to 0. Ax square plus bx plus c is equal to 0 on the formula. Very simple. If you have a solution, you can see the solution. This quadratic equation. Splitting the military method and equation. Very simple. This question is water tank, swimming pool. This concept is the settle. So, Krithiyamayitte ningal padichuda, ezhuthi padichuda. Marannu ada vera kande. Ningalude manassilaalum cheppam marannu povan sadhyathayulla oru question aanu. Enganeyayirunnu onnu cheyidathennu ningalude marannu povum. Adukondu thane exam samayathokke ee question nalla pole practice cheythu kore thavana ezhuthi padichittu maathram povuke. Mattoru video il namukku veendum kaanam. Bye.